കേരള ഗവർ ഗവർണറും മുഖ്യമന്ത്രിയും ചില പ്രശ്നങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞിരിക്കുന്നു ഭരണഘടനാപരമായി മുഖ്യമന്ത്രിക്കാണോ അധികാരം കൂടുതൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനാണോ അസംബ്ലി പാസ്സാക്കുന്ന നിയമത്തിനാണോ അതോ ഗവർണർ എടുക്കുന്ന അക്കാര്യത്തിലെ തീരുമാനത്തിനാണോ അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യപ്പെടാം ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല നമുക്കറിയാം ഇന്ത്യയുടെ ഭരണം ഭരണഘടന അനുസരിച്ച് നിർവഹിക്കുന്ന ഇന്ത്യൻ പ്രസിഡൻ്റാണ് അദ്ദേഹമാണ് മൂന്ന് സേനകളുടെയും തലപ്പത്തിരിക്കുന്നയാൾ അല്ലാതെ ഇന്ത്യൻ പ്രധാ പ്രധാനമന്ത്രിയല്ല ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് അതുപോലെ മൂന്ന് സേനാനായകന്മാരും ഉത്തരം പറയേണ്ടത് ഇന്ത്യൻ പ്രസിഡൻ്റോടാണ് രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുമ്പം പല സന്ദർഭത്തിലും അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചില തീരുമാനങ്ങളോട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തീരുമാനങ്ങളോടും ഇന്ത്യൻ പ്രസിഡന്റ് ആലോചിച്ചിട്ടെടുക്കുന്ന തീരുമാനങ്ങളോട് മുഴുവൻ ചോദിക്കും ഒരു കോൺഫ്ലിക്റ്റ് ഇന്ത്യയിൽ അങ്ങനെ അധികം വന്നിട്ടില്ല അതേപോലെ തന്നെ ഇന്ത്യയിൽ ഭരണം നിർത്തുന്നത് ഭരണം നടത്തുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ് പക്ഷേ നമുക്ക് ഒരു പാർലമെൻറ്റുണ്ട് ആ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് പ്രധാനമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും കൂടെ അവിടെ ബില്ല് അവതരിപ്പിച്ച് അത് പാസ്സാക്കി ഇന്ത്യൻ പ്രസിഡൻ്റ് അപ്രൂവൽ വാങ്ങിച്ചെങ്കിൽ മാത്രമേ അത് ഇന്ത്യയിൽ നിയമമാകുള്ളൂ സംസ്ഥാന ഗവണ്മെൻറ്റും അതുപോലെ തന്നെ ഇവിടെ ഭരിക്കുന്നത് ഗവർണറാണ് ആ ഭരണം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആണ് കോണ്ടാക്ട് ഓഫ് ബിസിനസ് അല്ല അസംബ്ലിയിലെ ഒരു നിയമം ചർച്ച ചെയ്യുന്നതും അവിടെ നിയമം ചർച്ച ചെയ്ത ശേഷം പ്രതിപക്ഷങ്ങൾ അതേപ്പറ്റി അവരുടെ അഭിപ്രായം പറയുന്നുള്ളൂ അതെല്ലാം ചേർന്നിട്ട് ഇന്ത്യൻ ഭരണഘടന നൂറ്റി അറുപത്തി പ്രകാരമാണ് അവിടുത്തെ ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ അസംബ്ലിയിലെ കാര്യങ്ങൾ നടക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി അറുപത്തി വകുപ്പ് അനുസരിച്ചാണ് അതിൻ്റെ നിർവഹിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിഷേഴ്സും കൂടിയാണ് ഗവർണറുടെ നടത്തിപ്പിന് ഭരണനിർവഹണത്തിന് വേണ്ടി തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് കൗൺസിലർമാരും അവിടെ ഒരു റിഫ്റ്റ് ഉണ്ടാകാതെ പോകേണ്ടത് ജനാധിപത്യത്തിൻ്റെ വളരെ അമൂല്യമായ ഒരു ഘടകം തന്നെയാണ് അവിടെ ഒരു റിഫ്റ്റ് സാധാരണഗതിയിൽ വേണ്ടിയിൽ അധികം ഉണ്ടാകാറില്ല ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്നത് കേരളത്തിൽ ഭരിക്കുന്നത് ഗവർണറാണ് പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരുടെയും അവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരുടെയും മന്ത്രിമാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെയും നാമധേയത്തിൽ ഭരണം നിർവഹിക്കുന്നത് ഗവർണറാണ് ഇവിടെ കോൺഫ്ലിക്റ്റ് ഇവിടെ വരുന്നത് പല പ്രശ്നത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത് നമ്മൾക്ക് കാണാം അസംബ്ലിയിൽ ദീർഘനാൾ കൊണ്ട് അവതരിപ്പിക്കുന്ന ബില്ല് അത് ചിലപ്പം അത് ബില്ല് അവതരണവും പാസാക്കലും താമസിക്കുകയാണെങ്കിൽ അത് അത്യാവശ്യമായ കടവുവാണെങ്കിൽ അതൊരു ഓർഡിനൻസായിട്ട് ഗവണ്മെൻറ്റ് ഇറക്കും അത് ഗവർണർ അപ്രൂവലോട് ആ ഓർഡിനൻസ് വരും അത് നിയമമാകണമെങ്കിൽ അസംബ്ലിയിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് അത് വിശദമായ ചർച്ച ചെയ്ത് പാസ്സാക്കണം അപ്പം എല്ലാ കാര്യങ്ങളും നയപരമായ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതല്ല അങ്ങനെ തന്നെ മന്ത്രിമാരുടെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അനുസരിച്ച് ഭരണം നിർവഹിക്കുന്നെങ്കിലും അതിനകത്തൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ഗവർണർ തീരുമാനത്തിനാണ് പ്രാമുഖ്യം മന്ത്രിയും മന്ത്രിമാരും അതുപോലെ മുഖ്യമന്ത്രി എടുത്ത അല്ലെങ്കിൽ അസംബ്ലി പാസ്സാക്കിയ തീരുമാനം ഗവർണർ എടുത്തെത്തിയെങ്കിൽ ഗവർണർ ചിലപ്പം അതിൽ ചില കുറിയിടാം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിക്കാം അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു അതേസമയത്ത് ആ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് എക്സിക്യൂട്ടീവ് ഓഡേഴ്സ് ഓർഡേഴ്സ് ഗവർണറ് ഗവണ്മെൻറ്റിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഗവർണർ പാസ്സാക്കിയാൽ അത് നമുക്ക് കോടതി ചാലഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ചില എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ അസംബ്ലി പാസ്സാക്കി അത് ഓർഡേഴ്സ് ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് കോടതി ചലഞ്ച് ചെയ്യാം എന്നാൽ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ മുമ്പിൽ അവതരിപ്പിച്ച് അസംബ്ലി പാസ്സാക്കി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ഗവർണർ ഒപ്പിടില്ല അത് കറക്റ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഒപ്പിടുള്ളൂ ഇന്ത്യയിൽ അതുപോലെ നിയമപ്രശ്നങ്ങൾ ഇങ്ങനൊരു കാര്യത്തിൽ ധാരാളം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി അതേപ്പറ്റി പല കാര്യങ്ങളും ഇനിയും വിശദീകരിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും കിടക്കുകയാണ് അതേസമയത്ത് ഇന്ത്യൻ ഭരണഘടന നൂറ്റി അനുസരിച്ചാണ് അസംബ്ലിയിലെ ബിസിനസ്സുകളെല്ലാം നടക്കുന്നത് അതിന് ഒന്നും രണ്ടും മൂന്നും പിരിവുകളുണ്ട് അതേസമയത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് ഗവർണർക്ക് കൊടുക്കുന്ന നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരമാണ് എന്നിട്ടത് ഗവർണർക്ക് വേണ്ടി അറുപത്തി മൂന്ന് ഒന്ന് വേണ്ടി ഗവർണർക്ക് വേണ്ടി അത് നടപ്പാക്കും മറ്റൊന്ന് നൂറ്റി അറുപത്തി ആറ് രണ്ട് എന്ന് പറയുന്നത് ഗവർണറെ ഡിസിഷനാണ് അതിനകത്ത് അത് ഫൈനലാണ് നമുക്ക് ഗവർണർ എടുക്കുന്ന ചില തീരുമാനം ഓർഡർസ് വരുന്നുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല അത് അസംബ്ലി പാസ്സാക്കിയാലും ശരി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയാലും ശരി ഗവർണർ എടുക്കുന്ന തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് പറ്റില്ല ആ തീരുമാനം ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വരികയോ ഒരു എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് കൊല്ലാതെ ഒരു ഓർഡർ ആയിട്ട് വരികയോ ചെയ്താൽ നമുക്കത് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാം ചില ഗവർണറുടെ തീരുമാനം അത് ചലഞ്ച് ചെയ്യാൻ കോടതിക്ക് അവകാശമില്ല ഇന്ത്യയിൽ ഒരു കോടതിക്ക് അവകാശമില്ല സുപ്രീം കോടതിക്കുമില്ല അതിൻ്റെ വ്യത്യാസം അവിടെയാണ് ഇവിടെ ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയിലെ ചില സെനറ്റ് അംഗങ്ങൾ അവർ ആ സെനറ്റ് യോഗം വിളിച്ച് ഗവർണറുടെ നിർദ്ദേശപ്പെടാൻ വിളിച്ചിട്ട് അവർ വന്നില്ല തീർച്ചയായിട്ടും അവരെ മാറ്റാനുള്ള അധികാരം ഗവർണർക്കുണ്ട് അതിനകത്ത് ക്വസ്റ്റ്യൻ ഓഫ് ലോ ധാരാളം ഉണ്ടെങ്കിലും ഗവർണറെ ആ അധികാരം ഗവർണറായി നടപ്പാക്കുന്ന അധികാരം ചലഞ്ച് ചെയ്യാൻ പറ്റില്ല കോടതിയിൽ നിയമപരമായ കാര്യങ്ങൾ അങ്ങനെയാണ് നീങ്ങുന്നത് അതുകൊണ്ട് കോടതി ചോദ്യം ചെയ്യപ്പെടാം എന്ന് നമ്മൾ കരുതരുത് നടക്കില്ല അത് ഗവർണറെ ഡിസിഷൻ ഒരു പാർലമെൻറ്റ് അല്ലെങ്കിൽ അസംബ്ലിയിലോ പാർലമെൻറ്റ് പാസ്സായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവർണർക്ക് പോകുന്നതോ ആയ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവർണർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള നയമ അത് അത് നടപ്പാക്കും അത് ആ ഒരു ഗവണ്മെൻറ്റിൻ്റെ നയമാകും അങ്ങനെ നടപ്പാക്കുന്നത് നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാം അതിന് തടസ്സമൊന്നുമില്ല അതേ സമയത്ത് ഗവർണർ എടുക്കുന്ന തീരുമാനം അതിനെ വിയോജിപ്പുണ്ട് ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ട് അങ്ങനെ എടുക്കുന്ന തീരുമാനം ഫൈനലാണ് അത് ചലഞ്ച് ചെയ്യാൻ കോടതിയിൽ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഇഷ്യൂ വൈസ് ചാൻസലറായാലും ശരി ഗവൺമെൻ്റെ പോളിസിയിലായാലും ശരി പല കാര്യങ്ങളും എക്സിക്യൂട്ടീവ് ഓവേഴ്സ് ഗവർണറുടെ ചില നിഗമനത്തോടും ചില അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടും മാനിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയാൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ പബ്ലിക്കിന് അത് ചോദ്യം ചെയ്യാം മറ്റു കാര്യങ്ങൾ ഗവർണർ ഒരു ഒരു ഒപ്പീനിയൻ മാറ്റി പറയുന്നത് അതനുസരിച്ച് ഗവ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കൗൺസിലർ മിനിഷർ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് ആ തീരുമാനം ഗവർണറെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല ജുഡീഷ്യൽ റിവ്യൂ സാധിക്കില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ നടക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും വ്യത്യസ്തമായ രീതിയിൽ ഇതേപ്പറ്റി അഭിപ്രായം പലർക്കും ഉണ്ടാകാം പക്ഷേ ഇന്ത്യയിൽ പൊതുവേ ഒരു ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും തമ്മിലുള്ള അല്ലെങ്കിൽ അസംബ്ലി തമ്മിലുള്ള ഡിസ്പ്യൂട്ട് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെൻറ്റാണ് അവരുടെ ഭൂരിപക്ഷം അനുസരിച്ചാണ് ഭരണം നടത്തുന്നത് അങ്ങനെ നടത്തുന്ന തീരുമാനങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഗവർണർ ആ തീരുമാനത്തിനോട് യോജിച്ചു പോവും പക്ഷേ നിയമപരമായി എന്തെങ്കിലും വ്യത്യാസം അതിനകത്തുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ചലഞ്ചോ ത്രെട്ടോ ഉണ്ടെങ്കിൽ ഗവർണർ അത് നടപ്പാക്കാൻ സമ്മതിക്കത്തില്ല ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരും അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാനും പറ്റില്ല